الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون بومن رايا സത്യവിശ്വാസി വിശ്വാസിനികളെ പ്രിയങ്കരായ സഹോദരങ്ങളെ, ജഗന്നിയന്താവും അളവറ്റ കൃപാലുവുമായ അല്ലാഹു സുബ്ഹാനഹു വതആലയെ വീണ്ടും വണ്ണം മനസ്സിലാക്കി അല്ലാഹുവിൻ്റെ നിയമാതിർത്തികൾക്കുള്ളിൽ ഒതുങ്ങി നിന്ന് ജീവിക്കാനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളെ പരമാവധി പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താനും മുത്തഖികളായി മരണപ്പെടുന്നവരിൽ ഉൾപ്പെടാനും നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സാറുകൾ ഒന്നിങ്ങോട്ട് ചേർന്നിരുന്നാൽ, ബാക്കിൽ കുറച്ചുകൂടി ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്, സെഫ് ഒന്ന് പൂർത്തിയാക്കിയിരുന്നാൽ നന്നാവും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാൻ ആഗതമാവുകയാണ് ഇൻഷാ അല്ലാഹ്. റമളാനിനെ വരവേൽക്കാനും റമളാനിൽ മുഴുവനും ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കാനും എല്ലാ തരത്തിലുള്ള നന്മകളും കഴിവിൻ്റെ പരമാവധി ചെയ്തുകൊണ്ടിരിക്കാനും റമളാനികൾക്ക് വേണ്ടി മാത്രമായി സംവിധാനിക്കപ്പെട്ട റിയാനിലൂടെ കടന്നു പോകാനുള്ള ഒരവസരം കൂടി പൂർണ്ണമായി അനുഭവിക്കാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യർ പലതരത്തിലുള്ള യാത്രകളിലാണ്. പ്രത്യേകമായും ആ യാത്രയെ മൂന്നായി വിഭജിക്കാം.
നമ്മളൊരു ദീർഘയാത്ര, ഒരു കോഴിക്കോട് തിരുവനന്തപുരം ഒക്കെ യാത്ര ചെയ്യുമ്പോൾ റോട്ടിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ വഴിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് പെട്രോൾ പമ്പുകൾ ഉണ്ടാകും, ഇടയ്ക്കിടെ വർക്ക്ഷോപ്പുകൾ ഉണ്ടാകും, ഹോട്ടലുകൾ ഉണ്ടാകും, പാനീയക്കടകളുണ്ടാകും. എന്തിനാണ് ഇവ സംവിധാനിച്ചിട്ടുള്ളത്? നമ്മുടെ യാത്രയെ തടസ്സപ്പെടുത്താനാണോ, അതോ നമ്മുടെ യാത്രയിൽ തട്ടുമുട്ടുകളൊന്നുമില്ലാതെ സുരക്ഷിതമായി എണ്ണയടിക്കേണ്ടിടത്തു നിന്ന് എണ്ണയടിച്ച്, വണ്ടിക്ക് ചില പരിക്കുകളുണ്ടെങ്കിൽ അത് തീർത്ത്, വിശക്കുമ്പോൾ ഭക്ഷണം കഴിച്ച്, ദാഹിക്കുമ്പോൾ വെള്ളവും കുടിച്ച്, സുരക്ഷിതമായി ഒരൊഴുക്കോടെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ വേണ്ടിയാണ്. ഒരാളും എണ്ണയടിച്ചില്ല എന്ന് വെച്ചാൽ അയാളുടെ യാത്ര പൂർണ്ണമാവുമോ? അയാളുടെ വണ്ടിക്ക് ചെറിയൊരു ശബ്ദം വ്യത്യാസമുണ്ടായി, അയാളൊരു വർക്ക്ഷോപ്പുകാരനെ കാണിച്ചില്ല, അയാൾക്ക് വിശക്കുന്നു, ഭക്ഷണം കഴിച്ചില്ല, ദാഹിക്കുന്നു, വെള്ളം കുടിച്ചില്ല, എങ്കിൽ അയാളുടെ യാത്രയുടെ അവസ്ഥ എന്താണ്? ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ കൊണ്ട് അയാളുടെ യാത്ര പകുതി വഴിയിൽ തടസ്സപ്പെടുകയും രണ്ടാമത്തെ രണ്ട് കാര്യങ്ങൾ കൊണ്ട് അയാളുടെ യാത്ര പ്രയാസമേറിയതായി മാറുകയും അതിൻ്റെ ക്ഷീണവും ഭവിഷ്യത്തും യാത്രയിലുടനീളവും പിന്നീടും അയാൾ അനുഭവിക്കേണ്ടിയും വരും. ചിലപ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ അയാൾക്ക് അയാൾ ഉദ്ദേശിച്ച കാര്യം നടപ്പിൽ വരുത്താനുള്ള ആരോഗ്യമില്ലാതായി എന്നും വരും. രണ്ടാമത്തെ യാത്ര ജീവിതമാകുന്ന യാത്രയാണ്. ഒന്നൊരു ദീർഘയാത്രയാണ്, രണ്ടാമത്തത് ജീവിതമാകുന്ന യാത്രയാണ്. ഈ യാത്ര മരണം വരെയാണെന്ന് നമുക്ക് ഉറപ്പാണ്. അതെവിടെ വെച്ചും ആർക്കും എങ്ങനെയും എപ്പോഴും ആവാം എന്നത് നമുക്ക് നിശ്ചയമുണ്ട്. പക്ഷെ ഈ ജീവിതയാത്ര മരണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ നാടുകളിൽ ഒരുപാട് ആശുപത്രികളുണ്ട്, ഒരുപാട് ഫാർമസികളുണ്ട്, ഒരുപാട് ലബോറട്ടറികളുണ്ട്. ഇവ എന്തിനാണ്? എന്തിനാണ് രോഗം വല്ലതും വന്നാൽ അതിന് ചികിത്സിക്കാനാണ്. നിശ്ചയിക്കപ്പെടുന്ന ചികിത്സക്ക് ആവശ്യമായ ഔഷധങ്ങൾ വാങ്ങാനാണ് മെഡിക്കൽ ഷോപ്പുകൾ. രോഗത്തെ കൃത്യമായി കണ്ടെത്തുവാനുള്ളതാണ് ലബോറട്ടറികൾ. ഒരാളിതൊന്നും ചെയ്തില്ല, ആശുപത്രിയിൽ പോയില്ല, എഴുതിയ മരുന്നുകൾ ഡോസ് മുഴുവൻ കഴിച്ചില്ല, കോഴ്സ് മുഴുവൻ കഴിച്ചില്ല, പരിശോധനകളൊന്നും നിർവഹിച്ചതുമില്ല. കാലിൻ്റെ വിരലിന് തലപ്പത്ത് തുടങ്ങിയൊരു വേദന നിസ്സാരവൽക്കരിച്ച് അവസാദം അത് ക്യാൻസറോ മറ്റെന്തെങ്കിലോ ഒക്കെ ആയി മാറുന്ന അവസ്ഥയുണ്ടല്ലോ. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു നേരിയ ജലദോഷം വന്നാൽ പോലും നമ്മളതിന് പരിഹാരം കാണും. എങ്ങനെ പരിഹാരം കാണും? നമ്മുടെ പരിചയത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഡോക്ടറെ തന്നെ നമ്മൾ കാണും. അയാൾ നിർദ്ദേശിക്കുന്ന ഏത് ചികിത്സയും നമ്മൾ നടപ്പിലാക്കും. അദ്ദേഹം ആവശ്യപ്പെടുന്ന ഏത് പരിശോധനയും നമ്മൾ നടത്തുകയും ചെയ്യും. ഇതെന്തായാലും ആ വാഹനം പകുതി വഴിയിൽ ഇടിച്ചേക്കാം, എത്ര പെട്രോൾ പമ്പിലും വർക്ക്ഷോപ്പിലും കയറിയാലും, എത്ര വിദഗ്ധനായ ഡോക്ടറെ കണ്ട് എന്തെല്ലാം ചികിത്സകൾ നിർവഹിച്ചാലും ചികിത്സക്കിടയിൽ തന്നെ അല്ലെങ്കിൽ പിന്നീടൊരിക്കൽ മരിക്കുകയും ചെയ്തേക്കാം. എന്നാലും ഈ രണ്ട് യാത്രയിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും നമ്മൾ തയ്യാറല്ല. മാത്രമല്ല, ചിലപ്പോൾ ഒരു ഡോക്ടർ നിർദ്ദേശിക്കുന്നതിനപ്പുറത്ത് നമ്മൾ അങ്ങോട്ട് പോയിട്ട് എനിക്ക് ഇന്ന കംപ്ലൈൻ്റ് ഉണ്ട്, അസുഖമുണ്ടെന്ന് തോന്നുന്നു, നിങ്ങളതിനൊരു പരിശോധന എഴുതി തന്നാണ് എന്ന് പറയുന്ന അവസ്ഥ വരെയുണ്ട്. വണ്ടിക്ക് എന്തോ ഒരു ശബ്ദമാറ്റുണ്ടെന്ന് തോന്നുന്നു, ഒന്ന് കൊണ്ടേ കൊടുത്തോക്കടാന്ന് മക്കളോട് പറയുന്ന അവസ്ഥയുണ്ട്.
പക്ഷെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ യാത്ര അതൊരു തിരുവനന്തപുരം യാത്രയല്ല, അത് മരണം വരെയുള്ള യാത്രയുമല്ല, അത് മരണത്തിനപ്പുറത്തേക്കുള്ള യാത്രയാണ്. അനന്തകോടി കാലം അനശ്വരമായ യാത്ര, അത് അവസാനിക്കുന്നില്ല. തൽക്കാലം ദുനിയാവിൽ നിന്നൊരു വിടവാങ്ങലുണ്ട്. നമ്മളതിന് സാങ്കേതികമായി മരണം എന്ന് പറയും. പക്ഷെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ വ്യാഖ്യാനം, ഇൻഖിതാഉ മിന ദുനിയ വ ഇർസാലു ലിൽ ആഖിറ എന്നാണ്. ദുനിയാവിനോടുള്ള ബന്ധം വിടുന്നു, മറ്റൊരു ലോകത്തേക്ക് യാത്രയാവുന്നു. ഈ യാത്രയിൽ, ഈ അനന്തകോടിക്കാലം ജീവിക്കേണ്ട അനന്തമായ അനശ്വരമായ യാത്രയിൽ നമുക്ക് നേരിടാൻ സംഭവിക്കുന്ന തട്ടുമുട്ടുകൾ എന്തൊക്കെയായിരിക്കും? നമുക്ക് നേരിടാനിരിക്കുന്ന കടമ്പകൾ, കടന്നു പോകാനുള്ള കടമ്പകൾ എന്തൊക്കെയായിരിക്കും? ആ കടമ്പകൾ കടക്കാനുള്ള എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? വർക്ക്ഷോപ്പുകളില്ല അവിടെ, പെട്രോൾ പമ്പുകളില്ല അവിടെ, ആശുപത്രികളും ഡോക്ടർമാരും മെഡിക്കൽ ഷോപ്പുകളും ലബോറട്ടറികളും ഇല്ല അവിടെ. പിന്നെ അവിടെ എന്താണുള്ളത്? അവിടെയുള്ളത് നമ്മൾ എന്തായിരുന്നുവോ ഇവിടെ അതിൻ്റെ ബാക്കിപത്രമാണ്. നമ്മൾ ഇവിടെ എന്തായിരുന്നുവോ അതിൻ്റെ ബാക്കിപത്രം അതാണ്. റബ്ബു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വൽ തള്ളുറു നഫ്സുമ്മ മാ ഖദ്ദമത്തു ലിഗദിൻ. വൽ തള്ളുറു നഫ്സുമ്മ ഖദ്ദമത്തു ലിഗദിൻ അല്ല, നിങ്ങൾ ആ പോകാനുള്ള ഇടത്തേക്ക് നിങ്ങളുടെ കയ്യിൽ വല്ലതുമുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂടെ. നമ്മൾ പലതരത്തിലുള്ള ഒരുക്കങ്ങളിലാണ്. വീട്, വീട്ടകങ്ങൾ, വീട്ടു സാമഗ്രികൾ, അടുക്കള സാമഗ്രികൾ, കൈക്കല തുണിയും കൊരണ്ടിപ്പലകയും അടക്കം, ഇപ്പോൾ കച്ചവട സ്ഥാപനങ്ങൾ, പള്ളികൾ എല്ലാം തുടച്ച് വൃത്തിയാക്കി, ഒരു കരിയും പുകയും ഒന്നുമില്ലാതെ പെയിൻ്റ് അടിക്കേണ്ടിടത്തൊക്കെ പെയിൻ്റ് അടിച്ച് എല്ലാം കഴുകി വൃത്തിയാക്കി കാത്തിരിക്കുകയാണ്. ആരെ? നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരുന്നു, ഒരു വിരുന്നുകാരൻ. ആ വിരുന്നുകാരന് നമ്മുടെ നാട്ടിൽ നിന്നും, നമ്മുടെ ആരാധനാലയങ്ങളിൽ നിന്നും, നമ്മുടെ വീടുകളിൽ നിന്നും, നമ്മിൽ നിന്നും ഒരു അസ്വസ്ഥത, ഒരു അസ്വാരസ്യത, ഒരു വിഷമം, ഒരു മടുപ്പ്, ഒരു വെറുപ്പ് ഉണ്ടായിക്കൂടാ എന്ന നല്ല ചിന്തയിൽ നിന്നാണ് നാടും വീടും ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയത്. പക്ഷെ മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യൻറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. മനുഷ്യര്, അല്ലാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ ശരീരങ്ങളിലേക്കോ നിങ്ങളുടെ പുറംമോടികളിലേക്കോ നോക്കുന്നില്ല. അതവൻ്റെ പരിഗണന മേഖലയല്ല. വലക്കിൻ യല്ലുറുയിലാ കൊലൂബിക്കും വഅമാലിക്കും. അല്ലാഹുവിൻ്റെ ശ്രദ്ധയും അല്ലാഹുവിൻ്റെ പരിഗണനയും നിങ്ങളുടെ മനസ്സുകളാണ്. വഅമാലിക്കും നിങ്ങളുടെ കർമ്മങ്ങളാണ്. അവിടെ റമദാനിന് വേണ്ടി എന്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന ആലോചന ആറ് ദിവസങ്ങൾ കൂടി നമ്മുടെ മുമ്പിലുണ്ട് മുഅ്മിനീങ്ങളെ. അതിനു മുമ്പ് തീർക്കണം. റമദാനിനെ വരവേൽക്കുവാൻ ഒരുങ്ങേണ്ടത് പള്ളികളോ വീടോ വീട്ടകങ്ങളോ വീട്ടു സാമഗ്രികളോ അല്ല. അവ ഒരുങ്ങിക്കൂടാ, ഒരുക്കാൻ പാടില്ല, അത് ബിദഅത്താണ്, കുഫറാണ്, ഹറാമാണ് എന്നൊന്നുമല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ റമദാൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മളെയാണ്. നമ്മളിലെ മുഅ്മിനീങ്ങളെ, നമ്മളിലെ സത്യവിശ്വാസികളെ, റമദാൻ കടന്നു വരുമ്പോൾ കയറി വരേണ്ടതല്ല നമ്മുടെ തലയിൽ തൊപ്പിയും നമ്മുടെ താടിയിൽ വരാനിരിക്കുന്ന രണ്ട് രോമങ്ങളും.
റമദാൻ കടന്നു വരുമ്പോൾ മാത്രം കടന്നു വരേണ്ട കയറി വരേണ്ട സ്ഥലങ്ങളല്ല നമ്മുടെ ആരാധനാലയങ്ങൾ. റമദാനിന്റെ ചന്ദ്രപ്പിറവി കാണുമ്പോൾ മുതൽ മാത്രം മറിച്ചു വെക്കപ്പെടേണ്ടതും മറിച്ചുകൊണ്ട് ഇരിക്കപ്പെടേണ്ടവയും അല്ല നമ്മുടെ പരിശുദ്ധ വേദഗ്രന്ഥം. റമദാനിൽ മാത്രമായി നിർവഹിക്കേണ്ടതല്ല റവാത്തിബ് നമസ്കാരങ്ങളും തറാവീഹ് തവജ്ജുദ് നമസ്കാരങ്ങളും. ചുരുക്കത്തിൽ റമദാനിലേക്ക് നമ്മൾ അങ്ങോട്ട് ചെല്ലുകയല്ല വേണ്ടത്. റമദാൻ സത്യവിശ്വാസിയുടെ മനസ്സിലേക്കും വീട്ടിലേക്കും പള്ളികളിലേക്കും ഇങ്ങോട്ട് കയറി വരണം. അങ്ങനെ വന്നു നോക്കുമ്പോൾ റമദാനിന് ചില ആലോചനകളുണ്ട്. ആ ആലോചനകളിൽ ഒന്നാമത്തേത്, ഈ മനുഷ്യനാകുന്ന പരലോകയാത്ര നടത്തുന്ന ഈ വാഹനത്തിൻ്റെ എഞ്ചിന് തകരാറുണ്ടോ എന്നാ. വിശ്വാസി സംഭവം സത്യവിശ്വാസിയുടെ പരലോകത്തേക്കുള്ള യാത്രയിലെ എഞ്ചിൻ അവൻ്റെ ആദർശമാണ് തോഷയിതാണ്. അവിടെ പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടിയന്തരമായി ഒരു വർക്ക്ഷോപ്പിൽ കയറിയേ മതിയാവൂ. അതിനുള്ള ചികിത്സ നൽകിയേ മതിയാവൂ. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലക്കത് ഓഷിയ ഇലൈക വൈലല്ലദീന മിൻ ഖബ്ലിക ലൈ അശ്രക്ത ലയഹ്ബത്തന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ആദർശത്തിൽ വിശ്വാസത്തിൽ തൗഹീദിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, അവിടെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലാത്ത ഒരു നിലയാണ് നിലപാടാണ് അതിനുള്ളത് എങ്കിൽ, നീ എന്തെടുത്താലും ശരി, എന്തമലുകൾ ചെയ്താലും ആരാധനകൾ ചെയ്താലും ശരി, അവയെല്ലാം നിഷ്ഫലമായി പോവും. അവയെല്ലാം നിഷ്ഫലമായി പോവുക തന്നെ ചെയ്യും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നരകാവകാശിയായി പരാജിതരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യും. അപ്പോ റമദാൻ വരുന്നതിന് മുമ്പ് റമദാനിന് നമ്മളെ പരിശോധിക്കാനുള്ളത്, എനിക്ക് കയറി ചെല്ലാനുള്ളത് ഈമാനുള്ള തൗഹീദുള്ള സത്യവിശ്വാസിയുടെ വീട്ടിലേക്കാണ് എന്നത് റമദാനിനറിയാം. അവിടെ ഈ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താണെന്ന്, വൽ തള്ളൂറിൻ അഫ്സമ്മാ ഖദ്ദമത്തിൽ ഗദിൻ, നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. അള്ളാഹുവിന് നൽകേണ്ടത് നൽകേണ്ടവയെല്ലാം അള്ളാഹുവിനല്ലാതെ മറ്റാർക്ക് ആർക്ക് ആർക്ക് നൽകിയാലും അത് തൗഹീദിന് വിരുദ്ധമാണ് ശിർക്കാണ് എന്നറിയാത്തവരല്ല നമ്മൾ ആരും. പക്ഷേ പലതിൻ്റെയും പേരിൽ പലയിടത്തും പല സംഭവങ്ങളും പല പേരിലും ഈ ശിർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, നടമാടിക്കൊണ്ടിരിക്കുന്നു, വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ന്യായീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഞാൻ നിഷേധിച്ചതുകൊണ്ട് ഇല്ലാതാവുന്ന സംഗതിയല്ല, അതൊരു വസ്തുതയാണ്. അതുകൊണ്ട് ആ മേഖല ശുദ്ധമാക്കണം. അവിടം വിട്ടാൽ റമദാന് നമ്മളെ പരിശോധിക്കാനുള്ളത് ഔവലുമായി യുഹാസബു ബിഹിൽ അബ്ദുൽ മുസ്ലിമു യൗമൽ ഖിയാമത്തി സ്വലാത്ത, ഒരു മുസൽമാൻ മരണപ്പെട്ട അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുമ്പോൾ അള്ളാഹു അവനെ ആദ്യം പരിശോധിക്കുക അവന്റെ നമസ്കാരങ്ങളെ കുറിച്ചാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവ്വലുമ യുഹാസബു ബിഹിൽ മർഉൽ മുസ്ലിമു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മുസ്ലിമായ ഒരു മനുഷ്യൻ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് അവന്റെ നമസ്കാരത്തെ കുറിച്ചാണ്. അവിടെ ഡാമേജുകൾ, കുഴപ്പങ്ങൾ, വീഴ്ചകൾ, അബദ്ധങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ ഉണ്ടെങ്കിൽ അത് ഇന്നു മുതൽ പാടില്ല. ഈ ജുമാക്ക് ശേഷം അത് പാടില്ല. അത് തീർത്തേ മതിയാവൂ, അത് ഉപേക്ഷിച്ചേ മതിയാവൂ. ബാങ്ക് വിളിക്കുന്നത് ഓരോ സമയത്തും ഈ സമുദായം കൂലിപ്പണിക്ക് ഏൽപ്പിച്ച ആളുകളുടെ ഉത്തരവാദിത്തമല്ല. അത് ഈ സമുദായത്തിന്റെ കൃത്യനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും സ്വർഗപ്രവേശനം നരകമോചനത്തിനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ഏർപ്പാടാക്കിയ അവന്റെ കൃപാവാത്സല്യങ്ങളുടെ പ്രകടനമാണ്. വരുവീൻ മക്കളെ, ജനങ്ങളെ, പള്ളിയിലേക്ക്.
വരുവീൻ ജനങ്ങളെ നമസ്കാരത്തിലേക്ക്, ഇവിടെ വന്നത് നിർവഹിച്ചാൽ നിങ്ങൾക്ക് പരലോകം വിജയിക്കാം എന്നതാണ് ഹയ്യാല സ്വലാത്ത് ഹയ്യാൽ ഫലാഹിന്റെ അർത്ഥം. വരുവീൻ നമസ്കാരത്തിലേക്ക് വരുവീൻ, വന്നാൽ ഫലാഹ് നിങ്ങൾക്ക് പരലോകം വിജയിക്കാം. അത് നിർവഹിക്കാത്ത ഒരാൾക്ക് എന്താണ് പിന്നെ റമദാൻ കൊണ്ട് കാര്യം? അയാൾക്ക് പിന്നീട് നോമ്പ് കൊണ്ട് എന്താണ് കാര്യം? അതുകൊണ്ട് നമസ്കാരം ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, അത് സമയം നിബന്ധിതമായി തന്നെ നിർവഹിക്കേണ്ടതുണ്ട്. നബിദിരിമേനി സ്വല്ല അബൂയഅലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബിദിരിമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ഇസ്ലാമിൽ ഒരു മുസൽമാന് നിർബന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചാൽ അതിൻ്റെ പേരിലേക്ക് അയാൾ കാഫിറായി പോകുമെന്ന് വിശ്വസിക്കുന്നില്ല, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒഴുകിയെന്ന. സ്വഹാബത്തിൻ്റെ ഏകകണ്ഠമായ ഇജ്മാഅ് നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി പോകുമെന്നതായിരുന്നു. എങ്കിൽ എത്രയെത്ര കാഫിറുകളാണ് ഇനി നോമ്പെടുക്കാൻ പോകുന്നതെന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇതിങ്ങനെ പറയും, നിങ്ങൾ കാഫിറികൾക്ക് ഹുത്ത് പറയണമെന്ന് ചോദിക്കണം, അതല്ല നമ്മൾ ഉദ്ദേശം. എന്താണ്? ഈ സമുദായം മാറേണ്ടതുണ്ട്. ഈ സമുദായം അതിൻ്റെ സത്യസന്ധമായ അത് നേരിടാനിരിക്കുന്ന ഗൗരവതരമായ ഒരു സൂക്ഷ്മമായ കൃത്യമായ ഒരു വിചാരണയെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്നവർ തിരിച്ചറിയേണ്ടതുണ്ട് അല്ലേ? നോക്കൂ, ബനു ഇസ്രായേലികളെ ഖുർആൻ പറയാം, ബനു ഇസ്രായേലികളെ കണ്ടിടത്ത് വെച്ച് കൊല്ലുന്ന ഒരു അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല മൂസാ നബി ഇസ്ലാമിനോട് പറഞ്ഞു, മൂസ ബനു ഇസ്രായേലികളോട് എല്ലാവരോടും ഒരു കോളനി കെട്ടി എല്ലാ വീടിൻ്റെയും സിറ്റൗട്ടുകൾ പരസ്പരം കാണുന്ന രൂപത്തിൽ മുഖാമുഖം വെച്ച് പിന്നെ വീട് വെക്കാൻ പറയുക, എന്നിട്ട് അവരവിടെ താമസിക്കട്ടെ. വീട് തന്നെ ഖിബിലയായി സ്വീകരിച്ചോട്ടെ, എന്നാലും വേണ്ടില്ല, പുറത്തിറങ്ങാനും കഴിയില്ല, എന്നാലും അവിടെ തന്നെ നിസ്കാരം നിർവഹിക്കണം. എന്ത് ബുദ്ധിമുട്ടാണ് ഈ സമുദായത്തിനുള്ളത്! യുദ്ധം തരക്ക് കൊടുമ്പിരി കൊണ്ട് നിന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, നിങ്ങൾ അവിടെ വെച്ച് നമസ്കരിക്കണം. നിങ്ങൾക്ക് ആയുധം കയ്യിൽ നിന്ന് എടുക്കാനോ കയ്യിൽ നിന്ന് വെക്കാനോ കർമ്മങ്ങൾ കൃത്യമായി റുക്കനുകൾ കൃത്യമായി ചെയ്യാനോ കഴിഞ്ഞില്ല എങ്കിൽ നടന്നുകൊണ്ട് അല്ലെങ്കിൽ വാഹനപ്പുറത്താണെങ്കിൽ അങ്ങനെ നിങ്ങൾ മനസ്സുകൊണ്ട് നമസ്കരിക്കണം. നിർഭയത്വമുള്ള സാഹചര്യത്തിൽ കൃത്യനിഷ്ഠയോടെ നമസ്കരിക്കണം. ഇതൊക്കെ ഈ സമുദായത്തോട് പറഞ്ഞതാ, ഇതൊക്കെ ഈ സമുദായത്തോട് പറഞ്ഞതാ. നിങ്ങൾ യാത്രയിലാണ്, നിങ്ങൾക്ക് ശത്രുഭയമുണ്ട് എന്നിത്യാദി സന്ദർഭങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ പൂർണ്ണമായി നമസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ഈ രണ്ട് രക്കായത്ത് ചുരുക്കിയാണെങ്കിൽ നമസ്കരിക്കണം. അപ്പോഴെന്തില്ല? ഫദ്കുറുല്ലാഹ കമാ അല്ലമക്കും ആലം തകൂനു തഅലമൂൻ. സമാധാന സാഹചര്യത്തിൽ റസൂൽ പഠിപ്പിച്ചതുപോലെ അല്ലാത്ത സമയത്ത് ആ സാഹചര്യത്തിനനുസരിച്ച് പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണോ, തിരുസുന്നത്ത് എങ്ങനെയാണോ പഠിപ്പിച്ചത് അങ്ങനെ. എന്നാൽ ഈ സമുദായം എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് നമസ്കാരം ഒഴിവാക്കാൻ കഴിയും എന്ന് ഗവേഷണം നടത്തുന്നിടത്താണ് എന്ന് പറഞ്ഞാൽ തെറ്റാകുമെങ്കിൽ ഞാനത് പിൻവലിച്ചു മുഅ്മിനീങ്ങളെ. പക്ഷെ അത് തെറ്റാണോ? സ്കൂളിൽ പോയാ നമസ്കരിക്കൂല? സ്കൂൾ പള്ളി ലേറ്റാ? സ്കൂൾ ഡയലോഗത്ത് പള്ളി ലേറ്റാ? ക്യാമ്പസുകളിൽ നിസ്കരിക്കാൻ സൗകര്യമില്ല കഴിഞ്ഞിട്ടാ? നമ്മുടെ ഓഫീസുകൾ നിസ്കരിക്കാൻ സൗകര്യമില്ല കഴിഞ്ഞിട്ടാ? നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ നിസ്കരിക്കാൻ സൗകര്യമില്ല കഴിഞ്ഞിട്ടാ? അവിടുത്തെ കച്ചവടത്തിൻ്റെ ഉടമസ്ഥന്മാർ നിങ്ങൾ നിസ്കരിക്കാൻ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അല്ല, കച്ചവടം ചെയ്യുന്ന നമ്മൾ പോകണ്ടോ? ഏത് മേഖലയിലാണ് കൂലിപ്പണിക്കാരൻ എന്തിനാ ഉച്ചയ്ക്ക് അവധി കൊടുത്തതെന്ന് ആലോചിച്ചോക്കാണ്? ഭക്ഷണം കഴിച്ച ഒരു മണിക്കൂർ അവധി കൊടുത്തത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനാ? അതിൻ്റെ ഇടയിൽ അവിടെ നിസ്കരിക്കാൻ സമയമില്ല? എങ്ങനെയൊക്കെയാണോ നമസ്കരിക്കുക ഒഴിവാക്കാൻ പറ്റുക അതൊക്കെയും നമ്മൾ ആലോചിക്കും. എന്നിട്ട് നമ്മളിപ്പോഴും വ്യാമോഹിക്കുന്നത് എന്താ അറിയോ? നമ്മൾ മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്, സ്വർഗത്തിലേക്ക് പോകുകയാണെങ്കിൽ അത് ഞങ്ങൾ തന്നെ ഇരിക്കുന്ന അല്ലേ? അവിടെ ക്ലിയർ, അവിടെ ശരിയാക്കണം.
മൂന്നാമത് റമദാന് നമ്മളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഒരു അനുഗ്രഹം ഉണ്ടല്ലോ, അപാരമായ അനുഗ്രഹം, നിങ്ങളിൽ ചിലർക്ക് കൂടുതലും ചിലർക്ക് കുറവുമുള്ള ആ അനുഗ്രഹം ഏത്? സമ്പത്ത്. അത് നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. എന്നാണ്. സമ്പത്ത് കൂട്ടിവെച്ച് പടച്ചതമ്പുരാന്റെ വിഹിതമായ പാവപ്പെട്ടവർക്കുള്ള അവകാശം കൊടുക്കാതിരിക്കുന്നവരാരാണെങ്കിലും ആ കൊടുക്കാതെ കൂട്ടിവെച്ച ആ സമ്പത്തിനെ ഇരുമ്പിന്റെ പാളികളാക്കി പരലോകത്ത് നരകത്തിലിട്ട് പഴുപ്പിച്ച് അത് കൊടുക്കാത്തവന്റെ മുഖവും നെറ്റിത്തടവും രണ്ട് പാർശ്വഭാവങ്ങളും പൊള്ളിച്ചിട്ട് പടച്ചതമ്പുരാൻ പറയും, ഇത് കൊടുക്കേണ്ടടുത്ത് കൊടുക്കാതെ പിടിച്ചു വെച്ചത് സ്വന്തമായിട്ട് അനുഭവിക്കാനല്ലേ. അനുഭവിച്ചോളിയും, മതി വരുവോൾ അനുഭവിച്ചോളിയും, അല്ലാഹു കാത്തി രക്ഷിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഇതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുഞ്ചീക്കും മിൻ അദാബിൻ അലീം, നിങ്ങളെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ലാഭകരമായ കച്ചവടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. എന്താ സംഗതി? തുഅ്മിനൂന ബില്ലാഹി വറസൂലി, നിങ്ങൾ അല്ലാഹുവിൽ റസൂലിൽ വിശ്വസിച്ച് ഖുർആനും സുന്നത്തും അനുസരിച്ച് തൗഹീദും സുന്നത്തും അനുസരിച്ച് ജീവിക്കണം. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലികും വ അംഫുസികും, അല്ലാഹുവിൻ്റെ തൃപ്തിയും കുരുത്തവും പൊരുത്തവും ലഭിക്കാൻ വേണ്ടി നിങ്ങളുടെ സമ്പത്തും ശരീരവും നിങ്ങൾ ഉപയോഗിക്കണം. എല്ലംപെട്ടില്ലേ? ലാലിക്കും ഹൈറുല്ലക്കും ഇങ്കൊന്നും താഴലബുൻ, നിങ്ങൾക്ക് മനസ്സിലാകും പറഞ്ഞാലെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഗുണകരം. യഗ്ഫിറുലക്കും ദുനൂബിക്കും, അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ വീഴ്ചകൾ അല്ലാഹു മാപ്പാക്കി തരും. അല്ലാഹുവേ എന്തൊരു കാരുണ്യമാണ് നോക്കാണി, ഇന്ന് വരെ നിങ്ങൾ അങ്ങനെ ചെയ്തില്ല, പക്ഷെ ഇന്ന് മുതൽ നിങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ ചെയ്യണമെന്ന് നമ്മളോടാണല്ലോ പറയുന്നത്. ഇന്ന് മുതൽ നിങ്ങളത് അനുഷ്ഠിച്ചാൽ ഇതുവരെ വന്നത് ഞാൻ മാപ്പാക്കി തരാം. മാത്രമല്ല നിങ്ങളെ സ്വർഗത്തിലാക്കുകയും ചെയ്യാം, ശാശ്വതമായ സ്വർഗല്ലോ തോട്ടങ്ങളിൽ നിങ്ങൾക്ക് ചേരാം. അതാകുന്നു മഹത്തായ വിജയം. അത്തരമൊരു വിജയത്തിന്റെ ലഭ്യതക്ക് റമദാൻ വരെ കാത്തിരിക്കരുത് എന്നതാണ് നമ്മൾ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. കാരണം റമദാൻ കടന്നു വരും, പക്ഷെ നമ്മൾ അതിനുണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ലല്ലോ. അപ്പോൾ മരണമെത്തുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശരിപ്പെടുത്തി കൃത്യമായി വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹിൽ له الكتاب وإليه الإياب وعليه الحساب اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وبارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أيها الإخوان اتقوا الله وكونوا عباد الله بهم أنيره الله عندنا يما درتيكلك كيرو دنگان റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളാണ് പിന്തുടരേണ്ടത് എന്ന തിരിച്ചറിവിലേക്ക് വരാൻ മരണത്തിന് മുമ്പ് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കണം, പ്രവർത്തിക്കണം, നിരന്തരമായി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നെയും നിങ്ങളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ആയത്താണ് സൂറത്ത് ഹജ്ജിൽ നിന്ന് നമ്മൾ കേട്ട ആ ഒരു സംഗതി. 77-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, നമുക്ക് വിജയിക്കാനുള്ള മാർഗമാണ് അല്ല പറഞ്ഞത്. ഇർക്കഅൂ വസ്ജുദു, നിങ്ങൾ റുക്കുഓടും സുജൂദും, അതായത് നമസ്കാരം, അത് ചെയ്യണം, ചെയ്തുകൊണ്ടിരിക്കുവിൻ. അതിലെ സുന്നത്തും ഫർളും ഒന്നും
ഉളവ് ഒഴിവാക്കാതെ പരമാവധി ചെയ്തുകൊണ്ടിരിക്കുവിൻ. നമസ്കാരം വസ്തുവഅബുദു റബ്ബക്കും, നമസ്കാരമല്ലാത്ത മറ്റു ഇബാദത്തുകളിലും നിങ്ങൾ ഒരു വീഴ്ചയും വരുത്തരുത്. വഫണലുൽ ഖൈർ, ഒരു നന്മ ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും നിങ്ങൾ വിനിയോഗിക്കാതിരിക്കരുത്, നഷ്ടപ്പെടുത്തരുത്. ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ യായുഹല്ലദീൻ ആമൻ ഉർക്കഴു വസ്തുദു വണബുദു റബ്ബക്കും വഫണലുൽ ഖൈർ, നിങ്ങൾ കൃത്യമായി നമസ്കരിക്കുന്നവരും മറ്റാരാധനകൾ സത്യസന്ധതയോടുകൂടി കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു തീർക്കുന്നവരും നന്മകൾക്ക് വിട്ടുവീഴ്ചയില്ലാത്ത രൂപത്തിൽ നിങ്ങൾ നന്മകളെ കൊണ്ടു നടക്കുന്നവരുമാണെങ്കിൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് പരലോകത്ത് വിജയികളുടെ കൂട്ടത്തിലാവാം, നിങ്ങൾക്ക് വിജയിക്കാം. അത്ര ലളിതമായൊരു പദപ്രയോഗം നോക്കാണേ. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതൊക്കെയും അടുത്ത വെള്ളിയാഴ്ച നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അടുത്ത വെള്ളിയാഴ്ച ഞാനിത് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ചോദിക്കുന്ന അവസ്ഥയിലാവില്ല, നിങ്ങളുടെ മനസ്സും നമ്മൾ മറ്റൊരവസ്ഥയിലായിരിക്കും അല്ലേ. റമദാനാണ് ആ അവസ്ഥ. എന്തുകൊണ്ട് നമുക്ക് ഇന്നുണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് ആലോചിക്കേണ്ടത്. അങ്ങനെ ഒരു മാനസികാവസ്ഥ വരണമെങ്കിൽ റമദാൻ മാസം പറക്കണോ അതോ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കണോ? അല്ലാതെ എന്തല്ലത്? അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ആയുസ്സുണ്ടെങ്കിൽ നമ്മൾ ഇന്നില്ലാത്ത ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഒഴിവാക്കേണ്ടത് എന്താണ്? ഭക്ഷണവും വെള്ളവും മാത്രമല്ലേ? അത് രണ്ടും ഒഴിവാക്കിയാൽ നമ്മൾ അടുത്ത വെള്ളിയാഴ്ച വേറൊരാളായിരിക്കും. അതെങ്ങനെ നടക്കണത്? അപ്പോൾ ഭക്ഷണവും വെള്ളവും എന്ന മഹത്തായ രണ്ട് അനുഗ്രഹങ്ങൾ അല്ലാഹു ഉപയോഗിക്കാൻ അനുവദിച്ചതിൻ്റെ പേരിലാണോ നമുക്ക് ഇന്ന് ഈ ന്യൂനതകളെല്ലാം ഉള്ളത് എന്ന് അടുത്തയാഴ്ച ചിന്തിക്കാൻ കഴിയും? അതുകൊണ്ട് അടുത്ത ആഴ്ചയിലേക്ക് പോകാതെ ഇന്ന് അശറിന് മുമ്പ് മരണപ്പെടുമെന്ന് വിചാരിക്കുക, എന്നിട്ട് ഇപ്പോൾ ആ മാനസികാവസ്ഥയിലേക്ക് വരിക. റമദാനിൻ്റെ മാനസികാവസ്ഥയിലേക്ക് ലാ തക്കൂനു റമദാനിയീൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാലേ, ലാ തക്കൂനു റമദാനിയീൻ, നിങ്ങൾ ഒരു റമദാനിൽ മാത്രം നന്നാകുന്നവരാവരുത്. വലാക്കിൻ കൂനു റബ്ബാനിയീന ബിമാ കുന്തും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുന്തും തദ്രുസൂൻ, നിങ്ങൾ പഠിച്ചതനുസരിച്ച്, പരിശുദ്ധ ഖുർആൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച്, നിങ്ങൾ എല്ലാ കാലവും എല്ലാ സമയത്തും എവിടെ വെച്ചും ഏത് സാഹചര്യത്തിലും റബ്ബാനികൾ, റബ്ബിൻ്റെ ആളുകളാകുവീൻ. സുബ്ഹാനല്ലാഹ്. എന്തൊരു ആഹ്വാനം നോക്കുകയാണെങ്കിൽ, ഒരു സീസണൽ ഇബാദത്തുകാരാവാതെ റബ്ബിൻ്റെ ആളുകളാകുവീൻ. അങ്ങനെ റബ്ബിൻ്റെ ആളുകളായി ജീവിക്കാനും റബ്ബിൻ്റെ ആളുകളായി തന്നെ മരിക്കാനും അല്ലാഹു നമുക്ക് വിധി കൂട്ടിത്തരുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള വീഴ്ചകളിൽ നിന്നും, ന്യൂനതകളിൽ നിന്നും, അബദ്ധങ്ങളിൽ നിന്നും, തെറ്റുകുറ്റങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മാപ്പ് നൽകുമാറാവട്ടെ. അവയിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്ന രൂപത്തിൽ പ്രാർത്ഥനാനിരതമായ മനസ്സോടെ സൽക്കർമ്മങ്ങളിൽ മുഴുകി, പ്രായശ്ചിത്തപൂർണമായ കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ട് അല്ലാഹുവിലേക്ക് അണയാൻ നമുക്ക് റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനാവശ്യമായ രൂപത്തിൽ നമ്മുടെ ആരോഗ്യവും ആയുസ്സും മനസ്സും ഈമാനും തഖ്വയും റഹ്മാനായ റബ്ബ് നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ചെറുതും വലുതുമായ എല്ലാ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും, കഷ്ടപ്പാടുകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് ശിഫ നൽകണമേ നാഥ. കുടുംബപരമായും വ്യക്തിപരമായും സാമ്പത്തികമായും ശാരീരികമായും ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിത്തരയണമേ റബ്ബേ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ ഞങ്ങളുടെ പ്രിയങ്കരരായ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ ഇണകൾക്കും ഞങ്ങളുടെ മക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ഞങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാ സത്യവിശ്വാസികൾക്കും റഹ്മാനെ മാപ്പാക്കി കൊടുക്കണമേ. ഗഫൂറെ, ഖബറിടം വിശാലമാക്കി കൊടുക്കണമേ. റഹ്മാനെ, ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒരുമിപ്പിക്കണമേ. റഹ്മാനെ, പരിശുദ്ധ റമദാനിനെ ഒരിക്കൽ കൂടി വരവേൽക്കാനുള്ള അപൂർവ സുന്ദരമായ ഭാഗ്യത്തിൻ്റെ വക്കീലാണ് ഞങ്ങൾ. റഹ്മാനെ, റമദാനിനെ കാണാൻ അനുഭവിക്കാൻ റമദാൻ കൂടി കണ്ടെത്തിയിട്ട് അല്ലാഹുവേ നിൻ്റെ തൃപ്തരായ ദാസന്മാരായി ജീവിക്കാനുള്ള ഒരവസരം കൂടി പരമാവധി വിനിയോഗിക്കാനുള്ള തൗഫീഖ്
ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്തി വയാ ഖാളിയൽ ഹജാത്ത്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اننا سمعنا مناديا ينادي للايمان ان امنوا بربكم فامنا. ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. توفنا مسلمين والحقنا بالصالحين وصلى الله وسلم على محمد.